ഈ കാലത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിസ്റ്റുകൾ, മുസ്ലിം തീവ്രവാദികൾ, ഇസ്ലാമിക് ടെററിസം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അക്രമം നടക്കുന്നുണ്ട്. അതിപ്പോൾ അൽഖായിദ, താലിബാൻ, ബോക്കോ ഹറാം, ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇത്തരത്തിൽ അനവധി സംഘടനകൾ വരെയുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പേര് പറയാത്തത് ആൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട്, ഇവർ ചെയ്യുന്നൊരു പണി ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി ആയുധെടുക്കാന്ന്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിൻ്റെ പിറകിലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ജനാധിപത്യത്തെ എതിർക്കുന്ന മുസ്ലിം ലോകത്തെ രാജാക്കന്മാരും പട്ടാളക്കാരും ഏകാധിപതികളും വാസ്തവത്തിൽ ഇതിനനുകൂല. കാരണം ജനാധിപത്യത്തെ എതിർക്കുന്ന ഒരു ഇസ്ലാമിക സിദ്ധാന്തം അവർക്ക് ആവശ്യമുണ്ട്. പിന്നെ ഈ തരത്തിലുള്ള കലഹങ്ങളും യുദ്ധങ്ങളും കൊണ്ട് ആവശ്യമുള്ള വേറൊരു കൂട്ടർ അമേരിക്ക. അമേരിക്ക എന്ന് പറയുന്നത് യുദ്ധം കൊണ്ട് ജീവിക്കുന്ന രാജ്യമാണ്. മറ്റുള്ളവർ കലഹിച്ചാൽ മാത്രമേ അവൻ്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമായ ആയുധങ്ങൾ ചിലവാകുള്ളൂ. വേറെ ഒന്ന്, ഈ ഇസ്ലാമിസം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, അതിപ്പോൾ പുതിയ കാലത്താണെങ്കിൽ 20-കളിൽ ഈജിപ്തിൽ ആരംഭിച്ച ഹസനുൽ ബന്നയുടെ ഇഖ്വാനുൽ മുസ്ലിമുൻ, മുസ്ലിം ബ്രദർഹുഡ് എന്നുള്ള പ്രസ്ഥാനം, 40-കളിൽ അവിഭക്ത ഇന്ത്യയിൽ ആരംഭിച്ച ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പ്രസ്ഥാനം, ഇവരൊക്കെ പറയുന്ന ഒറ്റ ഒന്നാണ്. അതെന്താ വെച്ചാൽ അത് മനസ്സിലാക്കാൻ വളരെ ലളിതമാണ്, അതിൻ്റെ ആശയം വളരെ ലളിതമാണ്. എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു മുസ്ലിമിൻ്റെ കടമ മതം പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളുമായി ജീവിക്കുക, അതിൻ്റെ മൂല്യങ്ങളുമായി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ജീവിക്കണമെങ്കിൽ ഇസ്ലാമിക ഭരണം ഖുർആനും ഹദീസും അനുസരിച്ച് ഉള്ള ഭരണം നടപ്പാവണം. ആ തരം ഭരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ ആ ഭരണം സ്ഥാപിക്കാൻ വേണ്ടി പോരാടുക. അതിൽ കൊല്ലണമെങ്കിൽ കൊല്ലുക, മരിക്കണമെങ്കിൽ മരിക്കുക. എന്താ കാര്യം? അതാണ് നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ പ്രീതി നേടാനുള്ള വഴി എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഈ ഹസനുൽ ബന്നയുടെ സിദ്ധാന്തവും അബുലല മൗദൂദിയുടെ സിദ്ധാന്തവും എല്ലാം ഒറ്റ ഒന്നാണ്. ഈ സിദ്ധാന്തങ്ങളുടെ പിന്തുണക്കാരനായ ഖർലാവി എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്, ഈജിപ്തിലെ ജമാഅത്തെ ഇസ്ലാമിയാണ് ബ്രദർഹുഡ്, ഇന്ത്യയിലെ ബ്രദർഹുഡാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് തന്നെ ആയിരുന്നു 18-ാം നൂറ്റാണ്ടിൽ സൗദി അറേബ്യയിൽ പിറവി കൊണ്ട മുവഹീദൂൻ എന്നുള്ള ഏകതാവാദികൾ എന്നുള്ള പേരിൽ പ്രവർത്തിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ സിദ്ധാന്തം. അവിടുത്തെ ഇന്ന് രാജ്യം ഭരിക്കുന്ന സൗദികളുടെ മുൻമുറക്കാർ അവരുമായിട്ട് യോജിച്ചു. അങ്ങനെ അവിടെ വാളുകൊണ്ട് ആണ് വാസ്തവത്തിൽ ഇന്നത്തെ സൗദി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ചെറിയ ഒരു ഭരണകൂടം എന്നുള്ളത് ഒരു വലിയ ഭരണകൂടമായിട്ട് വ്യാപിച്ചത്. അപ്പോൾ ഇതിൽ ഇവർക്ക് സിദ്ധാന്തം എന്താണെന്ന് ചോദിച്ചാൽ, യുദ്ധം കൊണ്ട്, വാളുകൊണ്ട്, അക്രമം കൊണ്ട്, ഹിംസ കൊണ്ട് ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. നമ്മൾ ഇന്ത്യയിലെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, അബുലല മൗദൂദി പൊതുരംഗത്ത് വരുന്നത് 1919 ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെയാണ്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രസ്ഥാനമായിരുന്നു. അത് പരാജയപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഇസ്ലാമിക ഖിലാഫത്ത് സ്വന്തമായി സ്ഥാപിക്കാനുള്ള സിദ്ധാന്തമായിട്ടാണ് അദ്ദേഹം വന്നത്. അത് അവിഭക്ത ഇന്ത്യയിൽ അതിന് ഒരു ചാൻസ് കിട്ടുന്നതിന് മുൻപേ ഇന്ത്യ വിഭജിച്ചു, പാകിസ്ഥാനിലേക്ക് പോയി മൗദൂദി. അപ്പോൾ ഈ കഴിഞ്ഞ 60 കൊല്ലക്കാലം പാകിസ്ഥാനിൽ ആ രാജ്യത്തിന് സമാധാനം കൊടുക്കാതിരുന്ന പ്രധാനപ്പെട്ട സിദ്ധാന്തം മൗദൂദിസം. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 1953 അവിടെ അഹമ്മദി വിരുദ്ധ കലാപമുണ്ടായി. അഹമ്മദികൾ
അമുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവരെ അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കണം എന്നായിരുന്നു ഈ കലാപത്തിൻ്റെ താല്പര്യം. ഈ എത്രയോ ആയിരം ആളുകൾ മരിച്ചു. മൗദൂദിയെ അന്ന് പഞ്ചാബിലെ സൈനിക കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു 1953. അപ്പോൾ അന്ന് വലിയ ബഹളുണ്ടായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആളുകൾ മൗദൂദിയെ തൂക്കിക്കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ, കാരണം അദ്ദേഹത്തിൻ്റെ ഖാദിയാനി മസ്അല എന്നുള്ള ഗ്രന്ഥമാണ്, ഒരു ചെറിയ പുസ്തകമാണ്, ഈ പുസ്തകമാണ് കലാപത്തിന് കാരണമായി തീർന്നത് എന്ന് കോടതി കണ്ടെത്തി. അതിനുവേണ്ടി രൂപീകരിച്ച ജസ്റ്റിസ് മുനീറിൻ്റെ, അവിടുത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അത് കണ്ടെത്തിയിട്ടുണ്ട്. മുനീർ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് കിട്ടുന്നതാണ്. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് മൗദൂദിയുടെ വധശിക്ഷ ജീവപര്യന്തമായി മാറ്റി 2 കൊല്ലം കഴിഞ്ഞ് 55 അദ്ദേഹത്തെ വിട്ടയച്ചു. 79 അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ബംഗ്ലാദേശിൽ വിമോചന സമരം ഉണ്ടാകുന്നത്. 71 അന്ന് അവിടെ പാകിസ്ഥാൻ വാദത്തിൻ്റെ കൂടെ ബംഗ്ലാദേശിലെ ജമാഅത്തുകാർ പ്രവർത്തിക്കുകയാണ്. പട്ടാളത്തിൻ്റെ കൂടെ വിമോചന പോരാളികൾക്കെതിരായിട്ട് പൊരുതിയതിന് എത്രയോ ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, തൂക്കിക്കൊല്ലപ്പെട്ടിട്ടുണ്ട്, തടവിന് വിധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ അക്രമം കാണിക്കുമോ എന്ന് ചോദിച്ചാൽ അക്രമം കാണിക്കും, അതിന് സൗകര്യം കിട്ടിയാൽ. ഇപ്പോൾ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി അക്രമത്തിന് വേണ്ടി വാളെടുത്തതോ തോക്കെടുത്തതോ നമുക്കറിയില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഇന്ന് മതത്തിൻ്റെ പേരിൽ അക്രമം കാണിക്കുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് സിമിയാണ്. സിമി എന്ന് പറയുന്നത് മൗദൂദിസ്റ്റുകളാണ്, താത്വികമായി ജമാഅത്തെ ഇസ്ലാമിയാണത്. അതിൻ്റെ രൂപാന്തരമാണ് പിന്നീട് വന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, പിന്നെ വന്ന NDF, പിന്നെ SDPI. ഇതൊക്കെ പേര് മാറ്റി കളിക്കുന്ന എന്നുവെച്ചാൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് കാര്യം പിടികിട്ടായിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ മൗദൂദിസ്റ്റുകളാണ്. അപ്പോൾ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മൗദൂദി സ്ഥാപിച്ച, മൗദൂദി അമീറായിരുന്ന പ്രസ്ഥാനത്തിൻ്റെ നേർക്കുള്ള പ്രവർത്തകർ ഇവിടെ ആയുധമെടുത്തിട്ടില്ല എന്നുള്ളത് ശരിയാണെങ്കിലും, ആയുധമെടുക്കുന്നതിനേക്കാൾ അപകടമാണ് ആയുധമെടുക്കാം എന്നുള്ള ആശയം. ആ ആശയമാണ് അവർക്കുള്ളത്. മൗദൂദിയുടെ ജിഹാദ് ഫിൽ ഇസ്ലാം എന്നുള്ള പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ ഇതാണ് ഈ അപകടമാണ്. അതായത് ഒരു മുസ്ലിമിൻ്റെ കടമ ഭരണം സ്ഥാപിക്കുകയാണ്, ഇസ്ലാമിക ഭരണ സ്ഥാപനമാണ്, അല്ലാതെ മുസ്ലിമായിട്ട് ധാർമ്മികമായി ജീവിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ജീവിതം, ധാർമ്മികമായ ജീവിതം അസംബന്ധമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വായുവിൽ സൃഷ്ടിച്ച വീട് പോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്നുള്ള പുസ്തകത്തിൽ മതേതരത്വം, ജനാധിപത്യം, ദേശീയത, ഈ 3 ആശയത്തെയും എതിർക്കുന്ന അത്യപകടകരമായ ഒരു സിദ്ധാന്തമാണ് മൗദൂദി കൊണ്ടുവന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനാണ്. യാതൊരു തരത്തിലുള്ള മതചിന്തയല്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം മതചിന്തകനല്ല, അദ്ദേഹം രാഷ്ട്രീയ ചിന്തകനാണ്. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനിലെ പ്രസിഡൻ്റായിരുന്ന അയ്യൂബ് ഖാൻ ഒരു ചർച്ചയിൽ ചാടി എണീറ്റിട്ട് തൻ്റെ സ്വന്തം കസേര അടിച്ച് പറയുന്നുണ്ട്, ആ മുല്ലയ്ക്ക് വേണ്ടത് ഈ കസേരയാണ്. അപ്പോൾ ഒരു മതപുരോഹിതൻ ഭരിക്കുന്ന രാഷ്ട്രം, അതാണ് മൗദൂദിയുടെ സങ്കല്പത്തിലുള്ളത്. അതുകൊണ്ടാണ് 79 ഇറാനിൽ പൗരോഹിത്യം ആധിപത്യം ഏറ്റപ്പോൾ മൗദൂദികൾ അതിനെ അംഗീകരിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ പറയുന്നുണ്ടല്ലോ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ല. ഞാനിവരോട് ചോദിക്കട്ടെ, താലിബാൻ മലാല യൂസഫ് സായി എന്നൊരു പെൺകുട്ടിയെ വെടിവെച്ചു. ഭാഗ്യത്തിന് ആ കുട്ടി ബാക്കിയായി. ആ കുട്ടി ചെയ്ത തെറ്റെന്താണ്? പെൺകുട്ടികൾക്ക് അക്ഷരാഭ്യാസത്തിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞതാ, വെറും ചെയ്തിട്ടില്ല, ബ്ലോഗ് എഴുതിയതാണ്, വെറും ചെയ്തിട്ടില്ല. ആ മലാല യൂസഫ് സായിയെ വെടിവെച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഈ കോഴിക്കോട്ട് എന്തിനാണ് പുസ്തകമിറക്കിയതെന്ന് നമ്മൾ ആലോചിക്കണം. മലാല ഒരു പുനർവായന എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഞാൻ ഓർമ്മിക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് ഇസ്ലാമിനെതിരായിട്ട് പ്രചാരവേലയ്ക്ക് മലാല ഉപകാരപ്പെടുന്നതാ. മലാല ഉപകാരപ്പെടില്ലല്ലോ, മലാല പറയുന്നതാണ് ഇസ്ലാം, താലിബാൻ പറയുന്നതല്ല. അക്ഷരാഭ്യാസത്തിന് പെൺകുട്ടികൾക്ക് അവകാശമുണ്ട് എന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ തീവ്രവാദത്തിൻ്റെ കൂടെ ഇവർ നിൽക്കുമല്ലേ എന്നുള്ളൊരു തെളിവാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ചേകനൂർ മൗലവിയെ ശ്വാസം മുടിച്ച് കൊന്നത് തീവ്രവാദമാണല്ലോ.
പത്തൊമ്പത് കൊല്ലം ആ കേസ് നടന്നു. പത്തൊമ്പതാമത്തെ കൊല്ലം ആ കേസിൽ 36 സാക്ഷികളിൽ 34 പേര് കൂറുമാറിയുകൊണ്ട് എല്ലാവരെയും ശിക്ഷിക്കാൻ പറ്റിയില്ല. ഒരാൾക്കാണ് ഇരട്ട ജീവപര്യന്തം കൊടുത്തത്. അത് തന്നെ ഇപ്പോൾ അപ്പീലിൽ നടക്കുകയാണ് കേസ്. മുസ്ലിമിൻ്റെ ബാധ്യത മതരാഷ്ട്രം സ്ഥാപിക്കുകയാണ് എന്നും അതിനുവേണ്ടി മരിക്കാനും കൊല്ലാനും തയ്യാറാവുകയാണ് വേണ്ടത് എന്നും പറഞ്ഞാൽ വേറെന്താ ഭീകരവാദം എന്ന് പറയുന്നത്? അതിനപ്പുറത്ത് എന്താണ് ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ കഴിയാത്ത മണ്ടിൽ വന്നപ്പോൾ അവരൊരു തട്ടിപ്പ് നടത്തുകയാണ്. അത് ഇസ്ലാമല്ല എന്ന് പറഞ്ഞിട്ട്, അത് ഇസ്ലാമാന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് അത് യഹൂദന്മാരാണ് എന്നാണ് ഒരു കാലത്ത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് പറയുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു ഇത് അവസാനിപ്പിക്കാം. എന്താ വെച്ചാൽ, ഈ ഇറാഖിൽ ഷിയ ഭരണത്തിനെതിരായിട്ട് ഉള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആദ്യം ഉയർന്നു വന്നത്. അന്ന് സുന്നി ഭീകരന്മാർ എന്ന് മലയാള പത്രങ്ങൾ എഴുതിയപ്പോൾ ഇവിടെ വലിയ എതിർപ്പായിരുന്നു. സുന്നി വിമതന്മാരെന്നേ പറയാൻ പാടുള്ളൂ. അങ്ങനെ മാതൃഭൂമി മനോരമയൊക്കെ സുന്നി വിമതന്മാരെന്നാക്കി. അപ്പോൾ അത് സിറിയയിലേക്ക് പോയി. അവിടെയും ഷിയാക്കൾക്കെതിരായിട്ടാണ്. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സ്വയം പ്രഖ്യാപിത ഖലീഫ പറഞ്ഞു, ഞങ്ങൾ സൗദി അറേബ്യ ആക്രമിക്കും എന്ന്. അപ്പോഴാണ് സൗദി അറേബ്യ പറയുന്നത് ഇവർ ഭീകരന്മാരാണ്. അപ്പോഴാണ് സൗദി അറേബ്യ ഭീകരന്മാരെന്ന് പറഞ്ഞാൽ ഇവർ ഭീകരന്മാരാണല്ലോ. അപ്പോഴാണ് ഇതൊക്കെ തള്ളിപ്പറയാനിടയായത്. എന്നു വെച്ചാൽ 18-ാം നൂറ്റാണ്ടിൽ സലഫികൾ എന്താണോ കാണിച്ചത്, 20-ാം നൂറ്റാണ്ടിൽ ബ്രദർഹുഡും ജമാഅത്ത് ഇസ്ലാമി എന്താണോ സങ്കല്പിച്ചത്, അത് തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയുന്ന മട്ടിലായപ്പോൾ ഇവർക്ക് അത് അതിൻ്റെ കൂടെ നിൽക്കാൻ പ്രയാസം വന്നതാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. സലഫികൾ, അതായത് വഹാബികൾ എന്ന് മറ്റുള്ളവർ വിളിക്കുന്ന കൂട്ടർ, സൗദി അറേബ്യയിൽ തകർത്ത ഒരു സാധനം മുഹമ്മദ് നബി ജനിച്ചു വളർന്ന വീടാണ്. അപ്പോൾ ആലോചിച്ച് നോക്കും, മുഹമ്മദ് നബി ജനിച്ചു വളർന്ന വീട് നിങ്ങളിത് എന്നാൽ മക്കയിൽ കാണാനില്ല. അവിടെ അവർ ഒരു മക്തബ, അതായത് ഒരു ഗ്രന്ഥാലയം പണിതിരിക്കുകയാണ്. ആ തരത്തിൽ ഇവർക്ക് എന്തൊക്കെ തകർക്കണോ അത് മുഴുവൻ തകർക്കുക. ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റുകാർ റിഫായി ഷേഖിൻ്റെ മക്ബറ തകർത്തു, ഇമാം നവവിയുടെ മക്ബറ തകർത്തു. നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ കടിയിൽ സലഫിസമാണുള്ളത് എന്ന്. അതുകൊണ്ട് ഈ സലഫികളും ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഈ ബ്രദർഹുഡുകാരും എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഏറ്റവും മാരകവും ഭീകരവുമായ മുഖമാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ നമ്മൾ കാണുന്നത്.